ആ ഞാൻ പറഞ്ഞോട്ടെ. പറയൂ ആ മോയിനെ പറഞ്ഞോളൂ. ഈ പറയൂ ഈ പറയൂ, ഞങ്ങൾ കേട്ടിട്ട്. അള്ളാഹു എന്ന് പറയുന്നത് അറബി ഭാഷയില് ദൈവത്തെ സൂചിപ്പിക്കാനുള്ള പദമാണ്. ഇത് ഏത് മലയാള ഭാഷയില് ദൈവം എന്ന് പറയും. ഈ ദൈവം എന്ന വാക്ക് അറബി ഭാഷ, ഞാൻ സംസാരിക്കുന്നതിനിടയിൽ സംസാരിക്കുകയാണെങ്കിൽ ഞാൻ നിർത്തുവാണ്, അല്ലാതെ പറ്റില്ല. ഇടയിൽ ഞാൻ ഒരു വാക്കെടുക്കുമ്പോൾ നിങ്ങൾ സംസാരിക്കണം, ഞാൻ നിർത്തുവാണ്. അതിന് മാന്യം നിങ്ങൾ കാണിക്കണം. ഞാൻ നിങ്ങളോട് അനുവാദം ചോദിച്ചു സംസാരിക്കുന്നു, ഞാൻ സംസാരിക്കാനായിട്ട് ഒന്ന് മനസ്സിലാവുന്നതല്ലേ. ഒരു മിനിറ്റ് നിർത്തണേ, വാഗണം. ഒരു മിനിറ്റ് എന്താ തിരക്കെന്താ? സംസാരിക്കാം അദ്ദേഹം, പറയട്ടെ. പറയൂ. ദൈവം എന്ന വാക്ക് അറബിയിലില്ല, ഗോഡ് എന്ന വാക്കും ഇല്ല. അവിടെ ദൈവത്തെ സൂചിപ്പിക്കാൻ ആ ഭാഷയിൽ അള്ളാഹു എന്ന് പറയും. ഖുർആനിൽ അള്ളാഹിനെ പറ്റി പറയുന്നുണ്ട്, കുൽ പ്രഖ്യാപിക്കുക, ഹുവല്ലാഹു അഹദ്, അള്ളാഹു ഏകനാണ്. അവൻ ജനിച്ചിട്ടില്ല, ജനിപ്പിച്ചിട്ടില്ല. ഹീ സെൽഫ് സഫിഷ്യന്റ്, അള്ളാഹു സമദ്, അവന് തുല്യനായി ആരുമില്ല. പടച്ചവനെ കുറിച്ചുള്ള അള്ളാഹുവിന്റെ വിശദീകരണമാണത്. ഈ ലോക നിങ്ങളെയും പിന്നെ പറയുന്നുണ്ട്, നിങ്ങളെയും നിങ്ങളുടെ പിതാക്കളെയും മാതാക്കളെയും സൃഷ്ടിച്ച പടച്ചവൻ, മനുഷ്യരെ മുഴുവൻ സൃഷ്ടിച്ച പടച്ചൻ. വളരെ ലളിതമാണത്. അത് വേറെ ഏതെങ്കിലും ദൈവത്തിന്റെ മറ്റേ ദൈവമാണോ, ഈ ദൈവമാണോ എന്ന എക്സ്പ്ലനേഷൻ ഒന്നുമില്ല. നിങ്ങളെ നിങ്ങളുടെ പൂർവ്വപിതാക്കളെ ഒക്കെ സൃഷ്ടിച്ചതാരാണ്, പൂർവ്വമാതാക്കളെ സൃഷ്ടിച്ചതാരാണ്? അവനാണ് അള്ളാഹു. വളരെ ലളിതമാണ് ഉത്തരം. ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവ് ആരാണ്? അവനാണ് അള്ളാഹു. ഇവിടെ വേറെ അഞ്ച് ദൈവങ്ങളുണ്ട്, അതിലേതാണ് എന്ന് ചോദിക്കണ്ട. ഇവരൊക്കെ ഇവരാണോ സൃഷ്ടിച്ച നിങ്ങളെ നിങ്ങളുടെ പൂർവ്വപിതാക്കളുമെങ്കിൽ നിങ്ങൾ പറഞ്ഞോളൂ അതാണ് നിങ്ങളുടെ ദൈവം എന്ന്. ചോദിച്ചോട്ടെ. ദൈവം എന്ന വാക്ക്, ദൈവം എന്ന വാക്ക് അറബി ഭാഷയിലില്ല, ഗോഡ് എന്ന വാക്കും അറബി ഭാഷയിലില്ല. അറബി ഭാഷയിൽ അള്ളാഹു ദൈവത്തെ സൂചിപ്പിക്കാൻ അള്ളാഹു എന്ന് പറയും. അതിനെ ദൈവം എന്ന് പറയാം, ഗോഡ് എന്ന് പറയാം, ആ എന്തും പറയാം. പക്ഷേ നിങ്ങളെ നിങ്ങളെ പൂർവ്വപിതാക്കളെയും സൃഷ്ടിച്ചത്, ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചത്, ഖുർആൻ പിന്നെയും പറയുന്നുണ്ട് അവരുടെ ആരാധ്യ വസ്തുക്കൾ ഒരു ഈച്ചയെ പോലും സൃഷ്ടിച്ചിട്ടില്ല എന്ന്. നമ്മൾ ആരാധ്യ വസ്തുക്കളായി കാണുന്ന സാധനങ്ങൾ ഈച്ചയെങ്കിലും സൃഷ്ടിച്ചിട്ടുണ്ടായിരിക്കണം. ആ ആരാധ്യ വസ്തുക്കളുടെ മുമ്പിൽ നിവേദിക്കപ്പെട്ട ഭക്ഷണ സാധനങ്ങൾ ഒരു ഈച്ച തട്ടിയെടുത്താൽ ആ അതിൽ നിന്ന് രക്ഷിക്കാൻ പോലും അവർ ആരാധ്യ വസ്തുക്കൾക്ക് സാധിക്കില്ല. പ്രാർത്ഥിക്കുന്നവരും ദുർബലർ, പ്രാർത്ഥിക്കപ്പെടുന്നവരും ദുർബലരെന്ന്. ഇതല്ല പടച്ചവൻ. പടച്ചവൻ എന്ന് പറഞ്ഞാൽ ഈച്ചയും സൃഷ്ടിച്ചവരാണ്, എല്ലാറ്റിനും സൃഷ്ടിച്ചവനാണ് പടച്ചവൻ. അവരാണോ അതാരാണ് എന്ന് മനസ്സിലാക്കാൻ ഒരുപാട് പ്രയാസമൊന്നുമില്ല. വളരെ ലളിതമാണ്, വളരെ ലളിതമാണ് ഉത്തരം. വളരെ ഈസി ആയിട്ട് ഏത് മനുഷ്യന് മനസ്സിലാക്കാവുന്ന സിമ്പിളായ കാര്യമാണ്. അതിനകത്ത് ഫസ്റ്റ് ഞാനൊന്ന് കൺഫ്രണ്ട് ചെയ്യാണ് ഷോണി ബ്രദറെ. അറബിക്ക് പറഞ്ഞതുകൊണ്ട് ഞാനൊന്ന് കൺഫ്രണ്ട് ചെയ്യാണ്. അറബിയിൽ ദൈവമെന്നോ ഗോഡ് എന്നുള്ളതിനോ വാക്കില്ല എന്ന് മോയിൻ ഇപ്പോൾ ഒരു കാര്യം പറഞ്ഞു. മോയിൻ രണ്ട് കാര്യങ്ങളാണ് ഇവിടെ സ്റ്റേറ്റ് ചെയ്തത്. ഒന്ന്, മോയിൻ നൈസായിട്ട് ഒന്ന് വെളുപ്പിക്കാൻ ശ്രമിച്ചു, അറബിയിൽ വേറെ പദങ്ങളില്ല, ദൈവം എന്നതിനെ വിശേഷിപ്പിക്കാൻ ഉപയോഗിച്ചിരിക്കുന്ന വാക്കാണ് അള്ളാഹു. രണ്ടാമത് പറഞ്ഞ കാര്യം എന്ന് പറഞ്ഞാൽ, ഞങ്ങളുടെ ദൈവവും, അതായത് എല്ലാം പടച്ചുണ്ടാക്കിയവനെന്ന് ഞങ്ങൾ പറയുന്ന ദൈവവും നിങ്ങളുടെ ദൈവവും രണ്ടും സെയിം ആണ് എന്നാണ് മോയിൻ ഇപ്പോൾ പറയാനിവിടെ സ്റ്റേറ്റ്മെൻറ്റ് മുന്നോട്ട് വെച്ചത്. അതാണ് പറഞ്ഞത്. ഇനി മറ്റവരാണെങ്കിൽ നിങ്ങൾ പറഞ്ഞോളൂ അവരാണ് നിങ്ങളുടെ ദൈവം എന്നാണ് മോയിൻ പറഞ്ഞത്. ഇനി ഇതിനെ രണ്ടിനെ മോയിൻ മോയിൻ ഈ ഇലാഹ് എന്ന വാക്കിന്റെ അർത്ഥം എന്തുവാ മോയിൻ? യെസ് യെസ്, അതിലേക്ക് വരാണ് സഹോദരന്മാരെ ഇടയ്ക്കാറില്ല. ഒരു സെക്കൻഡ്, ഒരു സെക്കൻഡ്. അത് ഒരു കൊണ്ടുവന്ന പോയിന്റ് നേരെ അങ്ങിട്ടു. ഫസ്റ്റ് തിങ് എനിക്ക് മോയിനോട് ചോദിക്കാനുള്ള ഒരൊറ്റ കാര്യം, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നതിന് വേർഡ് ബൈ വേർഡ് അർത്ഥം ഒന്ന് മുന്നോട്ട് വെക്കണം. ഒന്നാമത് മോയിൻ അത് പറഞ്ഞ ശേഷം രണ്ടാമത്തെ പോയിന്റ് ഞാൻ പറയാം. ഇനി രണ്ടാമത്തെ പോയിന്റ് ഓക്കെ, ഔട്ട് ഓഫ് ദ ടോപ്പിക്, സ്ട്രെയിറ്റ് അവേ ഞാൻ പറഞ്ഞോളാം. രണ്ടാമത്തെ പോയിന്റ് ഇതാണ്, നിങ്ങൾ പറയുന്ന അള്ളാഹുവും ഞങ്ങൾ പറയുന്ന യഹോവയായ ദൈവവും അല്ലെങ്കിൽ സൃഷ്ടാവായ ദൈവവും എൻറ്റയർലി രണ്ടും രണ്ടാണ്, രണ്ടും ഒന്നല്ല. അതേപറ്റി നമുക്ക് പിന്നീട് വേണമെങ്കിൽ ചർച്ച ചെയ്യാം. പക്ഷേ ഇപ്പോഴത്തെ ഫസ്റ്റ് കൺഫ്രണ്ടേഷൻ, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന വാക്കിൻ്റെ വേർഡ് ബൈ വേർഡ് എന്ന സെന്റൻസിന്റെ വേർഡ് ബൈ വേർഡ് അർത്ഥം മോയിൻ ഒന്ന് പറഞ്ഞു തരിക. ലാ ഇലാഹ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരാധ്യ വസ്തുക്കളെ ഇല്ല, ആരാധ്യനെയേ ഇല്ല, ഇല്ലല്ലാഹു അല്ലാഹു അല്ലാതെ.
ഈ അള്ളാഹു എന്ന് പറയുന്ന പടച്ചവനല്ലാതെ നമ്മൾ, അതാണ് അള്ളാഹു ആരാണെന്ന് പിന്നെ വിശദീകരിക്കുന്നത്. ആരാണ് അള്ളാഹു? നിങ്ങളെയും നിങ്ങളെ പൂർവ്വപിതാക്കളെയും സൃഷ്ടിച്ച പടച്ചവൻ. ഈ പടച്ചവനല്ലാതെ വേറൊരു ദൈവമില്ല. വളരെ ക്ലിയർ അല്ലേ? എന്താ അത് ഇത്ര സംശയമുള്ളത്? അല്ല ബ്രദർ, അർത്ഥം പറഞ്ഞാ മതി. അർത്ഥം പറഞ്ഞല്ലോ. നീ എന്താ നിങ്ങൾക്ക് അറിയേണ്ടത്? ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന വാക്ക് മാത്രമല്ല ഖുർആനിലുള്ളത്. ലാ ഇലാഹ എന്നിട്ട് അള്ളാഹ് ആരാന്ന് പറയുന്നുണ്ട്. എന്താണ് അള്ളാഹു? അള്ളാഹു നിങ്ങളെ നിങ്ങളെ പൂർവ്വപിതാക്കൾ സൃഷ്ടിച്ചത്. അവൻ ആരാണോ അവനാണ് അള്ളാഹു. എന്താണ് സംശയമുള്ളത്? ചാടിച്ചാടി പോവാതെ ബ്രദറെ അവിടെ നിൽക്കൂ. അപ്പൊ ഞാനൊരു ചോദ്യം ചോദിച്ചോട്ടെ മോയിൻ, ഞാനൊരു ചോദ്യം ചോദിച്ചോട്ടെ. അപ്പൊ ലാത്തൊന്നും ആരാ? ഔട്ട് ഓഫ് ദി ടോപ്പിക് പിടിക്കാതെ, ഔട്ട് ഓഫ് ദി ടോപ്പിക് ഇത് തന്നെ കണ്ടിന്യൂ ചെയ്യൂ. ഞാൻ മൊയിനോട് ചോദിച്ചത് ലാ ഇലാഹ ഇല്ലല്ല, അപ്പം ഇലാഹ എന്ന് പറഞ്ഞാൽ ആരാധ്യനാണ് എന്ന് പറഞ്ഞു. ഞാനൊരു കാര്യം പറയട്ടെ മൊയിനെ, ഇലാഹ് എന്ന് പറഞ്ഞാൽ ദൈവം. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞാൽ അള്ളാഹു അല്ലാതെ വേറെ ദേവൻ ഇല്ല എന്ന് തന്നെയാണ്. ദൈവം എന്ന വാക്കാണ് ഇലാഹ്. അപ്പോൾ അറബിയിൽ ദൈവം എന്ന വാക്കില്ല, അല്ലെങ്കിൽ ഗോഡിന് തത്തുല്യമായ പദമില്ല. അതുകൊണ്ട് അറബിയിലാണ് അള്ളാഹ് എന്ന് പറഞ്ഞു. വാദത്തിന് പോലും അത് സമ്മതിക്കാൻ കഴിയില്ല, കാരണം ലാ ഇലാഹ ഇല്ലല്ലാ എന്നതുകൊണ്ട് ആ ഒരു വാദം പൊളിഞ്ഞു. ഇനി രണ്ടാമത്, ഇനി അറബിയിൽ തത്തുല്യമായ പദമില്ല എന്നതുകൊണ്ടാണ് അറബിയിൽ അള്ളാഹു എന്നൊരു വാക്ക് ഇറക്കി, അല്ലെങ്കിൽ അള്ളാഹു എന്നൊരു വാക്ക്. ഇടയ്ക്ക് കയറല്ലേ. അള്ളാഹു എന്ന വാക്ക് അറബി മലയാളത്തിൽ കൊണ്ടുവരുമ്പോൾ അള്ളാ അറബിക്കിൽ അള്ളാഹു എന്നല്ല, അവൻ എന്ന് വിശേഷിപ്പിക്കുന്ന ഭാഗങ്ങളിലാണ് അള്ളാഹു എന്ന് പറയുന്നത്. അല്ലാതെ എല്ലാം അള്ളാഹാണ്. അപ്പൊ ഈ അള്ളാ എന്നുള്ള പദത്തെ എന്തുകൊണ്ടാണ് മലയാളത്തിൽ ദൈവം എന്നുണ്ടല്ലോ, ഇഷ്ടംപോലെ ഉണ്ടല്ലോ ദൈവം ദേവൻ എന്നൊക്കെ ഉണ്ടല്ലോ, എന്തുകൊണ്ടാണ് പിന്നെ മലയാളത്തിലും വന്നപ്പോൾ അത് അള്ളാഹു എന്ന് കൊണ്ടുവന്നത്? മോയിനിവിടെ പറഞ്ഞ അത് പേരില്ല, ദൈവമാണ്. അപ്പോൾ ദൈവം എന്നുള്ളതിന് അറബിയിൽ പദമില്ലെങ്കിൽ പണ്ടുണ്ടായിരുന്ന അറബികൾ ഉപയോഗിച്ചു കൊണ്ടിരുന്ന വാക്ക് ഏതാണ് ദൈവം എന്നുള്ളതിന്? ഈ രണ്ട് കാര്യങ്ങൾ വ്യക്തമാക്കണം. ഒരു മിനിറ്റ്, ഇത് യഹോവയല്ലാതെ ദൈവമില്ല, യഹോ ഏകനാണ് എന്ന രീതിയിലും കുൽ ഹുവല്ലാഹു അഹദിന് എന്നിന് അർത്ഥം വെച്ച് പഠിപ്പിക്കാറുണ്ട് മദ്രസയിൽ. ഞാൻ അറിയാവന്നെ എനിക്ക് പെട്ടെന്ന് മനസ്സിലായി. സോറി, ഞാൻ അജീഷാണ്. നിങ്ങള് തന്നെ ഒരു ഖുർആൻ ഇപ്പോഴും എന്റെ ഇരിപ്പുണ്ട്, സി എച്ച് മുസ്തഫ മൗലവിയുടെ. അതുകൊണ്ട് സംസാരിക്കുമ്പോ വളരെ ശ്രദ്ധയോടുകൂടി സംസാരിക്കണം. ഞാനിവിടെ ഉണ്ട്, മറന്നു പോവില്ല കേട്ടോ. ഇല്ല, നിങ്ങളെ കണ്ടിട്ട് കൊറേ കാലായി. എന്തൊക്കെ വിശേഷം? നിങ്ങൾ പിന്നെ വിളിക്കുന്നില്ല. എന്റെ നമ്പർ ഞാൻ ആഡ് ചെയ്യാം. ഇവിടുന്ന് വളരെ ശ്രദ്ധയോടുകൂടി സംസാരിച്ചോ, നമ്മളിവിടെ ഉണ്ട്. ഓക്കെ, അപ്പൊ അത് ദൈവം എന്ന വാക്ക് മലയാളത്തിൽ ഇവിടെ ഇവിടുത്തെ കേരളത്തിലെ മുസ്ലിങ്ങളോ മറ്റോ അള്ളാഹു എന്ന് തന്നെ ഉപയോഗിക്കുന്നുണ്ടാവും. അങ്ങനെ ഉപയോഗിച്ചു കൊള്ളണം എന്നില്ല. ഞങ്ങളെ മദ്രസയിലൊക്കെ യഹോവ അല്ലാതെ യഹോവ ഏകനാണ് എന്ന രീതിയിലാണ് എന്നെ പഠിപ്പിച്ചത്. ഞാൻ പഠിച്ച മദ്രസയില് ഇത് മുജാഹിദിന്റെ മദ്രസയിലാണ് ഞാൻ പഠിച്ചത്. യഹോവ ഏകനാണ് എന്ന് പറഞ്ഞിട്ടാണ് പഠിപ്പിച്ചത്. അപ്പൊ ആ രീതിയിൽ പഠിപ്പിക്കുന്നവരുണ്ടാവും. അതുപോലെ തന്നെ കുലഅഴുദു റബ്ബിന്നാസ് മലിക്കിന് ചഴുതു എന്ന വാക്കിന് ശരണം തേടുന്നു എന്നാണ് എന്നെ പഠിപ്പിച്ചത്. ശരണം തേടുന്നു എന്നാ പഠിപ്പിച്ചത്. എല്ലാ മദ്രസയും അങ്ങനെ പഠിപ്പിക്കണമെന്നില്ല. പക്ഷെ അതിന് നേരെ ട്രാൻസ്ലേറ്റ് ചെയ്യുന്നവരുണ്ടാവും, ട്രാൻസ്ലേറ്റ് ചെയ്യാത്തവരുണ്ടാവും, അള്ളാഹ് എന്ന വാക്കിനെ ട്രാൻസ്ലേറ്റ് ചെയ്യാത്തവരുണ്ടാവും. ഓക്കെ, ബ്രദർ, ഇപ്പൊ ബ്രദർ പറഞ്ഞു അള്ളാഹു യഹോവ എന്ന് മദ്രസകളിൽ പഠിപ്പിക്കുന്നു എന്ന് പറഞ്ഞു. അണ്ട് ബ്രദർ ആദ്യം പറഞ്ഞു ഇത് പദമാണ് എന്ന് പറഞ്ഞു, പേരല്ല, ഇത് പദമാണെന്ന് പറഞ്ഞു. അള്ളാഹു എന്നുള്ളത് പദമാണെന്നാണ് ബ്രദർ ആദ്യം പറഞ്ഞത്. ഞാനിവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഇപ്പൊ ബ്രദർ പറഞ്ഞു യഹോവ ഏകനാണ്, യഹോവയാണ് നമ്മുടെ ദൈവം എന്ന് പഠിപ്പിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. ബ്രദറെ, യഹോവ എന്ന് പറയുന്നത് പേരും അള്ളാഹു എന്ന് പറയുന്നത് പദമാണ് എന്ന് താങ്കളും പറഞ്ഞു. അപ്പൊ പേരും പദവും രണ്ടും രണ്ടല്ലേ ബ്രദറെ? അതെങ്ങനെ ശരിയാവുന്നത്? ആ കോണ്ടസ്റ്റ് ഒരിക്കലും മാച്ച് ആവത്തില്ലല്ലോ. ഇത് ദൈവം എന്ത് എന്ന് പറഞ്ഞിട്ട് ഖുർആനില് അള്ളാഹു എന്ത് എന്ന് പറഞ്ഞ് പഠിപ്പിക്കേണ്ട ഒരു രീതി നിങ്ങൾക്ക് മനസ്സിലുണ്ടാവും. പക്ഷെ ഖുർആൻ അങ്ങനെയല്ല പഠിപ്പിക്കുന്നത്. ആലോചിച്ചു, ഖുർആൻ എവിടെ ഖുൽ ഹുവല്ലാഹു അഹദ്, അള്ളാഹു ഏകനാണ്, അള്ളാഹു സമദ്, അള്ളാഹു സെൽഫ് സഫിഷ്യന്റ് ആണ്, ജനിച്ചിട്ടില്ല, ജനിപ്പിച്ചിട്ടില്ല, അവന് തുല്യനായി ആരുമില്ല എന്ന് പറയുന്നിടത്ത് അള്ളാഹുവിന്റെ രൂപമോ ഒന്നും വിശദീകരിക്കുന്നില്ല. ഖുർആനിലില്ല.
ഈ പറയുന്നത് പോലെ ചോദ്യം അതല്ലോ, ഇത് ചോദ്യം നൽകാൻ എനിക്ക് കഴിയില്ല. ഈ ചോദ്യം അല്ല കുറേ നൽകുന്നില്ല. ഉത്തരം ഇസ്ലാമിലില്ല. ഈ ചോദ്യത്തിന് ഉത്തരം ഇസ്ലാമിലില്ല. നിങ്ങൾക്ക് ചോദിച്ചു ഓക്കെ, മ്യൂട്ട് ചെയ്തോളൂ, മ്യൂട്ട് ചെയ്തോളൂ, മ്യൂട്ട് ചെയ്തോളൂ. ബ്രദറെ, ബ്രദർ പറഞ്ഞു, മോയിൻ ബ്രദർ പറഞ്ഞത് ഈ ചോദ്യത്തിന് ഉത്തരം എനിക്ക് ഇല്ല എന്ന് മോയിൻ ബ്രദർ പറഞ്ഞു. ഞങ്ങൾ ഇസ്ലാമിൽ, ഇസ്ലാമിൽ അല്ല എന്ത് എന്ന് പറഞ്ഞുകൊണ്ട് രൂപം വെച്ച് വരുന്ന പരിപാടി ഇസ്ലാമിനില്ല. ചുമ്മാ വെറുതെ ഇടക്ക് കയറല്ലേ മോയിൻ. ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു ഇതിന് ഉത്തരം ഇസ്ലാമിലില്ല, ഖുറാനിലില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞു. ഉത്തരമുള്ളവരുണ്ട് ഇവിടെ, ഉത്തരം പറഞ്ഞിട്ടുമുണ്ട്. സോ മോയിൻ ഇല്ലാത്ത കാര്യം ഇല്ല എന്ന് മോയിൻ അറിയില്ലെങ്കിൽ എനിക്കറിയില്ല എന്ന് പറയാം. അല്ലാതെ അത് ഇസ്ലാമിലില്ല എന്ന് പറയുന്നത്, ഇസ്ലാമിലില്ല എന്ന് പറഞ്ഞാൽ മോയിൻ വെക്കുന്ന അടുത്ത കോൺട്രറി സ്റ്റേറ്റ്മെന്റ് ആണ്. സകലത്തിനും ഉത്തരമുള്ള ഒരു കിതാബാണ് കിതാബ് എന്ന് പറഞ്ഞേക്കുന്ന പുസ്തകമാണ്. അവസാനിക്കുന്ന നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ പോയിട്ട് ക്രിസ്ത്യാനികളോട് ചോദിക്കാൻ പറഞ്ഞുകൊണ്ടാണ്. ഓക്കെ, അത് പോട്ടെ, അതിലേക്ക് പോകുന്നില്ല. സോ ആ ബാക്കി പിടിക്കുന്നില്ല. സോ മോയിൻ ഓരോ കോൺട്രഡിക്ടറി സ്റ്റേറ്റ്മെന്റ് മുന്നോട്ട് കൊണ്ടുവരരുത്. രണ്ട് കാര്യങ്ങളാണ് മോയിന് മുൻപാകെ ചോദ്യമായി വെച്ചിരുന്നത്. ആ രണ്ട് ചോദ്യത്തെ തന്നെ ഡയറക്റ്റ് ചെയ്ത് സംസാരിക്കും, അല്ലാതെ ഓരോരോ കാര്യങ്ങളിലേക്ക് ചാടി 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 കൊണ്ടുപോവാണ് വിഷയം. ടോപ്പിക് വീണ്ടും ബാക്ക് ടു ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. വേറെ വാക്കില്ല എന്ന് പറഞ്ഞു. ഇനി ഇവിടെ പറഞ്ഞു ഞങ്ങൾ പഠിക്കുന്നതായ നിങ്ങളുടെ ദൈവം ഞങ്ങളുടെ ദൈവം ഒന്നാണ്, യഹ്വേഹാദ് എന്നാണ് ഞങ്ങളെ പഠിപ്പിക്കുന്നത്. ഒരിക്കലും അല്ല, ഷമ ഇസ്രായേൽ, യഹ്വേഹാദ് എന്ന് പറയുന്നത് ഹീബ്രു ആണ്. അത് ഇസ്രായേലിനോട് പറഞ്ഞതാണ്. ഇസ്രായേലെ കേൾക്ക, നിന്റെ ദൈവമായി യഹോവ ഏകനാണ്. എന്നാൽ പിന്നെ നിങ്ങൾ എന്തുകൊണ്ടാണ് ദൈവത്തെ അള്ളാഹിന് പകരം യഹോവേ യഹോവേ എന്ന് വിളിക്കാന്ന് എന്താണ്? അങ്ങനെയാണെങ്കിൽ ഇന്ന് ഇപ്പോൾ നിസ്കാരത്തിൻ്റെ വാങ്ങുവിളിക്ക് മോയിന് പറയാൻ പറ്റുമോ യഹ്വേ അക്ബർ എന്ന് പറയാൻ കഴിയുമോ? പറയാമോ? യഹോവ യഹ്വേ അക്ബർ എന്ന് പറഞ്ഞ് നിസ്കരിക്കാം, ഒരു കുഴപ്പവുമില്ല. ദൈവം അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞ ദൈവം നിന്ന് 100% സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തുകൊണ്ട് പ്രാർത്ഥിക്കാം, ഒരു കുഴപ്പവുമില്ല. 5 നേരത്തെ നിസ്കാരത്തെ ദൈവം അള്ളാഹു അക്ബർ എന്ന് പൂർണ്ണമായിട്ട് മലയാളത്തിൽ മലയാളവൽക്കരിച്ചുകൊണ്ട് ദൈവം എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ പ്രാർത്ഥിക്കാം, ഒരു കുഴപ്പം ആ പ്രാർത്ഥനയ്ക്ക് വരില്ല. ഞാൻ ചോദിച്ചതല്ല പറയുന്നത്, ഞാൻ ചോദിച്ചത് യഹ്വേ അക്ബർ എന്ന് പറയാൻ കഴിയുമോ എന്നാണ്. യഹ്വേ അക്ബർ എന്ന് പറഞ്ഞാൽ എന്താ കുഴപ്പം? യഹോവ എന്ന വാക്ക് അറബി ഭാഷയിൽ അള്ളാഹു എന്നുണ്ട്. യഹോവ എന്ന് ക്രിസ്ത്യാനികൾ, യേശു ക്രിസ്തു ഇസ്ലാമിന്റെ പ്രവാചകനല്ലേ? ആ യേശു ക്രിസ്തു പ്രാർത്ഥിച്ചത് അറബി ഭാഷയിലാണോ? യേശു ക്രിസ്തു അള്ളാഹു വാക്ക് ഉപയോഗിച്ചിട്ടുണ്ടോ? ആ യേശു ക്രിസ്തു ലോക മുസ്ലിങ്ങൾ വിശ്വസിക്കുന്നില്ലേ? ആ യേശു എന്നുള്ള പേര് അള്ളാഹു എന്നല്ല, അത് ഒരു അറബിയിലും ഇല്ല. യഹ്വേ എന്നുള്ള പേരിന് പകരം അള്ളാഹു എന്ന് എഴുതിയിട്ടില്ല. ഷോണി ബ്രദറെ, അത് ഡയറക്റ്റ് ആയിട്ട് മൊയിനോട് അങ്ങ് ചോദിച്ചാൽ മതിയായിരുന്നു. അത് ഞാൻ അത് ചോദിക്കാനാണ് എടുത്തത്. ഈ യഹ്വേ എന്നതാണ് ഖുറാനിൽ കാണിച്ചേക്കുന്നെങ്കിൽ ഒരു ഒരു റെഫറൻസ് ഒന്ന് കാണിച്ചു തന്നെ. യഹ്വേ എന്ന് പറഞ്ഞേക്കുന്നത് യഹ്വേ എന്ന് ഖുർആനിൽ റഫർ ചെയ്യേണ്ട കാര്യമില്ല. അറബി ഭാഷയിലുള്ള ഖുർആനിൽ അള്ളാഹു എന്ന് പറഞ്ഞിട്ടാണ്. അങ്ങനെയാണ് മലയാളത്തിൽ വേണ്ടേ? മലയാളത്തിൽ വേണ്ടേ ദൈവമേ എന്ന് വേണ്ടേ? ഗോഡ് എന്ന് വേണ്ടേ? ഈ നിങ്ങൾ തന്ന ഖുറാന്റെ കൂട്ടത്തിൽ അള്ളാഹുവിന്റെ 99 നാമങ്ങൾ നമ്മുടെ ഒരു പുസ്തകം തന്നു, അതിൻ്റെ അകത്ത് പോലും യഹോവ എന്ന് എഴുതിയിട്ടില്ല. പിന്നെ എങ്ങനെയാണ് മോയിനെ മോയിനി വ്യാഖ്യാനം കിട്ടിയത്? നിങ്ങൾക്ക് തന്ന ആ പുസ്തകങ്ങൾ വായിച്ചിട്ടുണ്ടോ? നിങ്ങൾ ഖുറാൻ ട്രാൻസ്ലേഷനുകൾ വായിച്ചിട്ടുണ്ടോ? മറ്റേ പുസ്തകം വായിച്ചിട്ടുണ്ടോ? രണ്ട് പുസ്തകം തന്നിട്ടുണ്ട്, വായിച്ചിട്ടുണ്ടോ? രണ്ടും വായിച്ചിട്ടുണ്ട്. ഇത്ര നാളായില്ല, വർഷം 3-4 ആയില്ലേ? കോവിഡിന് മുമ്പ് തന്നെയല്ല. അപ്പൊ പിന്നെ ഞാൻ വായിക്കാതിരിക്കും. ഈ കാണുന്ന പുസ്തകങ്ങൾ മൊത്തം വായിക്കാന്നുണ്ടെങ്കിൽ പിന്നെ ആ തഫ്സീറുകൾ വായിക്കാതിരിക്കും. 2 അധ്യായം എഴുതിയിരിക്കുന്ന ഫാത്തികയും പശുവും മാത്രം എഴുതിയിരിക്കുന്ന അതിൻ്റെ അകത്തുള്ളത് മാത്രം. പിന്നെ ആ 99 നാമങ്ങൾ അതിൻ്റെ അകത്ത് എവിടെയാണ്? നിങ്ങൾ എത്രാമത്തെ പേജിലാണ് യഹോവ എന്ന നാമം അള്ളാഹുവിനുണ്ടെന്ന് പറഞ്ഞിരിക്കുന്നത്? ഒരു മിനിറ്റ്. യഹോവ ഖുർആനിലുള്ള 100 ദൈവ അക്ബർ എന്നൊക്കെ പറഞ്ഞ ദൈവത്തിന്റെ നാമവിശേഷങ്ങൾ, അതാണ് എല്ലാ പുതാണ് അക്ബർ. അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പടച്ചവനാണ് ഏറ്റവും വലുത് എന്ന് പറഞ്ഞാൽ ഈ അതൊരു നിഷേധത്തിന്റെ മുദ്രാവാക്യമാണ്. അതായത് നിങ്ങളൊന്നും ഒന്നുമല്ലടാ, പടച്ചവൻ തന്നെയാണ് എല്ലാം വലുത് എന്ന് പറയാം. അതുപോലെ സുബ്ഹാന അല്ലാഹ് ഇതുപോലുള്ള ദൈവത്തിന്റെ പരിശുദ്ധി, ഇങ്ങനത്തെ ദൈവത്തിന്റെ 100 നാമങ്ങൾ തന്നെ. യഹോവ എന്ന് പറയേണ്ട കാര്യമില്ല അവിടെ. പിന്നെ വാങ്ക് വിളിക്കുമ്പോഴേ എന്ത് വിളിക്കുമ്പോഴാണ് യഹോവ ചേർക്കുന്നുണ്ട് കുഴപ്പമില്ല എന്ന് പറഞ്ഞു. പക്ഷെ എന്നാ നിങ്ങളുടെ പണ്ഡിതൻ എഴുതി തന്നാ നിങ്ങൾ തന്നെ എനിക്ക് എറണാകുളത്തുനിന്ന് തന്നെ ആ പുസ്തകത്തിന്റെ അകത്ത് എവിടെ യഹോവ എന്നുള്ള നാമവും ഇല്ല. പിന്നെ എന്തിനാണ് മോയിനെ ഇങ്ങനെ വർത്താനം പറയുന്നത്?
പറയട്ടെ, 100 ദൈവനാമങ്ങൾ എന്നൊരു പുസ്തകമാണ് നിങ്ങൾക്ക് തന്നത്, ആണല്ലോ? ആണല്ലോ. ഈ 100 ദൈവനാമങ്ങൾ, ഖുർആനിലുള്ള 100 ദൈവനാമങ്ങൾ, ആ 100 ദൈവനാമങ്ങൾ ഒരു രണ്ടെണ്ണം കിട്ടുമെന്ന് വായിച്ചേ നിങ്ങൾ? രണ്ടെണ്ണം നിങ്ങളെ കയ്യിലുണ്ടോ? ആ പുസ്തകം ഉണ്ടോ കയ്യിൽ? ഒന്ന് വായിക്കുന്നു. അങ്ങ് ആ 100 പറ്റുമെങ്കിൽ ഞാൻ തരാം, ബട്ട് ഓർഡർ അനുസരിച്ച് ഒന്ന് വായിക്കും. വായിക്കൂ വായിക്കൂ, നിങ്ങളൊന്ന് വായിക്കൂ, എല്ലാരും കേൾക്കട്ടെ. അതാണ് 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 കുഴപ്പം, അതാണ് അതാണ് കുഴപ്പം. ഇത് ഇസ്ലാമിന്റെ വിശാലതയാണ്. ഇവിടെ ഒരു ദൈവത്തിന്റെ ഒരു നാമത്തിൽ കെട്ടിത്തൂണ പരിപാടിയില്ല. എന്താണ് പടച്ചവൻ പറഞ്ഞത്? നിങ്ങളെയും നിങ്ങളെ പൂർവ്വപിതാക്കളെയും സൃഷ്ടിച്ച പടച്ചവൻ. അവിടെ ഒരു പേരിനല്ല പ്രസക്തി, ആരാണോ സൃഷ്ടിച്ചവൻ. അതോടെ സിമ്പിൾ ആയിട്ട് പറയാണ്, അള്ളാഹു എന്ന് പറഞ്ഞിട്ട് ഒരു ഒരു നാമത്തിൽ കൊണ്ടുപോയി വെക്കുകയല്ല. യേശു ക്രിസ്തു പ്രാർത്ഥിച്ച യഹോവ എന്ന് പറഞ്ഞിട്ടല്ലേ നിങ്ങൾ? ഞാൻ അതിനു മുമ്പ് അദ്ദേഹത്തിനോട് പറഞ്ഞു, അദ്ദേഹം കൊണ്ട് ഞാൻ പ്രാരംഭത്തിൽ പിന്നെ എനിക്കൊരു കോളൊന്ന് ഞാൻ പുറത്തേക്ക് ഇറങ്ങി. ഇദ്ദേഹം പറയുന്നതായ സിദ്ധാന്തം അനുസരിച്ച് ഈ ഖുറാനിലെ ആയത്തുകളാണ് പറയുന്നത് അള്ളാഹു ഒരു സൃഷ്ടാവാണെന്ന് അല്ലേ? പുറത്തൊക്കെ പറയുന്നില്ലല്ലോ, പുറത്ത് വല്ലവരും പറയുന്നുണ്ടോ? ഇല്ല. 1400 വർഷങ്ങൾക്ക് മുമ്പ് മുഹമ്മദിനാൽ എഴുതപ്പെട്ട ഈ പുസ്തകത്തിനകത്താണ് പറയുന്നത് അള്ളാഹു സൃഷ്ടാവാണ്, നിങ്ങളുടെ എന്താന്ന് സൃഷ്ടികളല്ല എന്ന് പറയുന്നത് ഖുറാനിലാണല്ലേ? അല്ലയോ സുഹൃത്തെ? അപ്പൊ 1400 വർഷങ്ങൾക്ക് മുമ്പാണ് ഇത് മുഹമ്മദിന് മനസ്സിലാകുന്നത്. അതിന് മുമ്പ് ഈ സാധനം ഉണ്ട് അവിടെ, മനസ്സിലായി? ഈ അള്ളാഹു എന്ന് പറയുന്നത് അറബികളുടെ, പ്രാചീനകാല അറബികളുടെ, അതിനെ കുറിച്ച് അറിയണമെങ്കിൽ ഇന്ന് മക്കയിലേക്ക് ഇതര മതവിശ്വാസികളെ കയറ്റണം. കയറ്റി അവര് കൃത്യമായ പരിശോധന നടത്തിയെങ്കിൽ മാത്രമേ എന്നാണ് ഈ അള്ളാഹുവിനെ അവരവിടെ സ്ഥാപിച്ചത് കണ്ടെത്താൻ കഴിയുന്നത്. പക്ഷെ നിങ്ങൾ അവിടേക്ക് കയറ്റത്തില്ല, അതാണ് ഒരു പ്രശ്നം എന്ന് പറയുന്നത്. ഈ സംസം വെള്ളവും അള്ളാഹുവിന്റെ ചരിത്രവും ഒക്കെ കണ്ടുപിടിക്കണമെങ്കിൽ അവിടെ പോകണം, അന്വേഷിക്കണം. ലോകത്ത് ഇന്ന് ഏതൊരു കാര്യത്തെക്കുറിച്ചും അന്വേഷിക്കാനായിട്ട് അതിൻ്റെതായ അറിവ് ജ്ഞാനമുള്ളതായ നിരവധി ആളുകളുണ്ട്, ശാസ്ത്രജ്ഞന്മാരുണ്ട്. അവർക്കൊക്കെ എവിടെയും പോകും, പക്ഷെ മക്കയിലേക്ക് പ്രവേശിപ്പിക്കത്തില്ല, മനസ്സിലാവുന്നുണ്ട്? അങ്ങനെ ഒരു തടസ്സം ഉള്ളത് കൊണ്ടാണ് അത് കണ്ടെത്താൻ കഴിയാത്തത്. ഒന്നുകൂടെ പറയുന്നു, ഈ അള്ളാഹു മുഹമ്മദ് ഒരു ദൈവമെന്ന് പറയുന്നതിന് മുമ്പ് തന്നെ ഈ ക്ഷേത്രത്തിനകത്ത് ഈ അള്ളാഹുവിന്റെ ബിംബം ഇരിപ്പുണ്ട്. താങ്കൾക്ക് വല്ലതും അറിയാമോ? താങ്കൾക്ക് വല്ലതും? അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഈ പുസ്തകത്തിനകത്താണ് പറയുന്നത് അള്ളാഹു ദൈവം എന്ന് പറയുന്നത്, സൃഷ്ടാവെന്ന് പറയുന്നത്. മുഹമ്മദ് ജനിക്കുന്നതിന് മുമ്പ് ഈ അള്ളാഹു ക്ഷേത്രത്തിനകത്തിരിക്കുന്ന നിരവധി ബിംബങ്ങളുടെ ഒരു ബിംബമാണ്. തെളിവാണോ താങ്കൾക്ക്? അള്ളാഹുവിനെ കുറിച്ച് പറയേണ്ടത്, അള്ളാഹുവിനെ കുറിച്ച് പറയേണ്ടത് താങ്കളാണോ അല്ലെങ്കിൽ ഈ ഖുർആനാണോ? ഖുർആനാണ് അള്ളാഹുവിനെ കുറിച്ച് പറയുന്നത്. അള്ളാഹു ഏകനാണ്. എനിക്ക് ഡൗട്ട്, അള്ളാഹു ഏകനാന്ന് പറയുന്നത് ഇന്നേക്ക് 1400 വർഷം മുഹമ്മദാ പറയുന്നത്. മുഹമ്മദാ പറയുന്നത്, മുഹമ്മദിന് മുമ്പ് ഈ അള്ളാഹു ഒരു ദൈവമാണ്. അള്ളാഹു എന്ന നല്ല തീരുമാനമായിരുന്നു. അല്ലാത്താന്ന് പറയുന്നത് എന്തോ സാറേ? അത് അല്ലാത്തന്ന് പറഞ്ഞാൽ സുഹൃത്ത് സുഹൃത്ത് അതിലേക്ക് പോവല്ല, നിങ്ങൾ ഓരോരോ വിഷയത്തിലേക്ക് ചാടല്ലേ, വെയിറ്റ് ചെയ്യൂ, ഇടയിൽ കയറല്ല. അല്ലാത്തയിലേക്ക് പിന്നെ പോവാം, പിന്നെ പോവാം ചാക്കോ ഫാസ്റ്ററെ. അല്ലാത്തയിലേക്ക് പിന്നെ പോകാം, പോരെ. ഷോണി ബ്രദർ എന്തൊക്കെ ചാക്കോ ഫാസ്റ്റർ പറഞ്ഞു വന്നത് കറക്റ്റ് പോയിന്റ് ആണ്, കംപ്ലീറ്റ് ചെയ്യട്ടെ. ഞാൻ പറഞ്ഞു തരട്ടെ, ഇവര് നമ്മുടെ ഈ മുസ്ലിം സുഹൃത്തുക്കളെ സത്യത്തിൽ ചതിച്ചിരിക്കുക. പൗലോസിക പറഞ്ഞത് ഈ ലോകത്തിന്റെ ദൈവം സാത്താൻ നിങ്ങളുടെ ഹൃദയത്തെ ചതിച്ചിരിക്കുന്നു. നിങ്ങൾ ഇപ്പൊ പറയുന്നത് കേട്ടോ, ഇദ്ദേഹം പറഞ്ഞോ, ഇദ്ദേഹം പറഞ്ഞ പോയിന്റ് മാത്രമേ. നിങ്ങൾ ഈ അള്ളാഹുടെ നിർവചനത്തിന് പേരിന് ലാ ചേരുന്നാണോ ലൂ ചേരുന്നാണോ എന്ന് പറഞ്ഞു. കാരണം ഈ അള്ളാഹു എന്ന പേരിനെ കുറിച്ച് അഭിപ്രായ വ്യത്യാസമാണ് ഇവരുടെ പണ്ഡിതന്മാർ പറയുന്നത്. ഈ പേരെങ്ങനെ ഈ ബിംബത്തിന് കിട്ടി എന്നതിനെ കുറിച്ച് അഭിപ്രായ വ്യത്യാസമുള്ള സൂറത്തുൽ ഫാത്തിഹയുടെ തഫ്സീറിൽ മുഹമ്മദ് മാനി ഓരോ പറയുന്നത്, അതുപോലെ മുസ്തഫ ഫൈസി പറയുന്നത്. അപ്പൊ ഈ പേരെങ്ങനെയാണ് കിട്ടിയെന്നതിനെ കുറിച്ചും ആർക്കും അറിയത്തില്ല. അപ്പൊ ഇദ്ദേഹം പറയുന്നത്, ഇദ്ദേഹത്തെ പോലെയുള്ളവർ പറയുന്നത് എന്താണ്, പെട്ടെന്ന് ഇങ്ങോട്ട് വന്നിട്ട് സൂറത്ത് ഇഖ്ലാസ് ഇങ്ങോട്ട് കുൽഹു അള്ളാഹു അഹദ് അള്ളാഹു സമദ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇവർ കാച്ചുന്നത്. ഇത് 1400 വർഷങ്ങൾക്ക് മുഹമ്മദ് പറഞ്ഞതാണിത്. സുഹൃത്തെ, മുഹമ്മദ് ആണ് പറയുന്നത് അള്ളാഹു ആണ് സൃഷ്ടാവ്, വേറെ ആരും ഇത് മുഹമ്മദിന് മുമ്പ് ഈ അള്ളാഹു എന്ന് പറയുന്നത് ഒരു ദൈവമായിട്ട് ആരും അംഗീകരിച്ചിരുന്നതില്ല, മറിച്ച് ഒരു ബിംബമായിട്ടാണ് വിശ്വസിച്ചിരുന്നത്. ആ ബിംബത്തെയാണ് മുഹമ്മദ് എടുത്ത് ഖുറാനകത്ത് കയറ്റിച്ച് സൃഷ്ടാവാക്കുന്നത്. മനസ്സിലായോ? മനസ്സിലായോ? ഇത് അറിയണമെന്നുണ്ടെങ്കിൽ ഈ ക്ഷേത്രത്തിനകത്തിരിക്കുന്ന ബിംബങ്ങളെ കുറിച്ചൊരു ഗവേഷണം നടത്തണം, ശാസ്ത്രജ്ഞന്മാർ അവിടെ ചെല്ലണം.
പറഞ്ഞു മനസ്സിലായി, പറഞ്ഞു മനസ്സിലായി. അവിടെ ചെന്ന് ഇത് എന്താണ് സ്ഥാപിക്കപ്പെടുന്ന അന്വേഷിക്കേണ്ടത്. അന്വേഷിക്കാനായിട്ട് ആ കാബയിലേക്ക് നിങ്ങൾ ആളുകളെ വിടത്തില്ല, ആ പ്രദേശത്തേക്ക് നിങ്ങൾ അടുപ്പിക്കത്തില്ല. ഇതിന്റെ രഹസ്യം അറിയണമെന്നുണ്ടെങ്കിൽ ഇത് നിങ്ങളുടെ ആളുകൾ തന്നെ എഴുതി വെച്ചിരിക്കുന്നത്. ഈ ബിംബമായ അള്ളാഹുവിന്റെ പേരിൽ നരബലി അവിടെ നടന്നിരുന്നു. മുഹമ്മദ് ജനിക്കുന്നതിന് മുമ്പ് നരബലി അവിടെ നടന്നിരുന്നു. മുഹമ്മദിന്റെ ബാപ്പയായ അബ്ദുള്ള അബ്ദുൽ മുത്തലിഫിന്റെ 13 മക്കളിൽ ഏറ്റവും ഇളയവനാണ്. ഒരു സമയത്ത് ഈ അബ്ദുൾ മുത്തലിഫാണ് ഈ ക്ഷേത്രത്തിന്റെ കാര്യാദികൾ നോക്കിയിരുന്നത്. ഈ കാബാലയത്തിനടുത്ത് തന്നെ, കാബ ക്ഷേത്രത്തിനടുത്ത് തന്നെ നിലകൊണ്ടിരുന്നതായി ഈ സംസം കിണർ അല്പം കേടുപാടുകൾ സംഭവിച്ചു. അപ്പോൾ ഈ അബ്ദുൽ മുത്തലിഫ് എന്ന് പറയുന്ന മുഹമ്മദിന്റെ പിതാമഹൻ, അബ്ദുള്ളയുടെ അല്ലെങ്കിൽ ഈ 13 മക്കളുടെ അപ്പൻ, അദ്ദേഹം പറഞ്ഞു, ഇങ്ങനെയാണ് ഈ സംസം കിണർ ശരിയാക്കി തന്നാൽ അള്ളാഹുവേ അങ്ങയ്ക്ക് വേണ്ടി ഞാൻ എൻ്റെ മക്കളിൽ ഒരാളെ ബലിയർപ്പിക്കാമെന്ന് നേർന്നു. ഇത് നിങ്ങളുടെ ആളുകൾ എഴുതി വെച്ചിരിക്കുന്നത്, വേണം വായിച്ചു കേൾപ്പിക്കാം. അങ്ങനെ പെട്ടെന്ന് സംസം കിണർ ഇവർക്ക് ശരിയാക്കി കിട്ടി. ഉടനെ തന്നെ നറുക്കിട്ട് അമ്പിട്ടാണ് ഇവർ നറുക്കിടുന്നത്. മറിയമ്മിനെ ഭർത്താവിന് കൊടുക്കാനായിട്ട് അമ്പിട്ട നറുക്കിട്ടെന്ന് സൂറത്ത് ആലുമ്രാൻ പറയുന്നു. എന്ന് പറഞ്ഞാൽ നറുക്കിട്ടപ്പോഴത്തേനും നറുക്ക് വന്ന് വീടുന്ന അബ്ദുള്ളയ്ക്കും അബ്ദുള്ളയുടെ മണ്ടയ്ക്കാണ്. ഉടനെ ഈ അബ്ദുള്ളയുടെ അമ്മാവന്മാർ കിടന്ന് ബഹളം ഉണ്ടാക്കി, അങ്ങനെ പറ്റത്തില്ല, അവനെ ബലിയർപ്പിക്കാൻ പറ്റത്തില്ല, അള്ളാഹുവിന് അവനെ കൊടുക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞപ്പോൾ ഇവരെന്ത് ചെയ്യാറോ, 100 ഒട്ടകങ്ങളെ ഈ ആ കാബാലയത്ത് കാബാക്ഷേത്രം എടുക്കുന്ന അള്ളാഹു എന്ന ബിംബത്തിന് കുരുതി കൊടുത്ത് രക്തം കൊടുത്തിട്ടാണ് ഈ അബ്ദുള്ള വീണ്ടെടുക്കുന്നത്. താങ്കൾക്ക് വല്ലതും അറിയോ ഇതൊക്കെ? അപ്പൊ അവിടെ ഇരിക്കുന്ന ഈ പ്രതിമ എന്ന് പറയുന്ന ഈ ക്ഷേത്ര ബിംബത്തിന് നരബലി ഇഷ്ടമായിരുന്നു. ആ ബിംബത്തോടൊപ്പം നിരവധി ബിംബങ്ങൾ ഇരിപ്പുണ്ട്. അങ്ങനെ മുഹമ്മദ് അവിടെ വന്ന് ഹിജ്റത്ത് 8 വർഷത്തിൽ ഈ ക്ഷേത്രം കൊള്ളയടിച്ചിട്ട് ഈ അള്ളാഹുവിനെ അവിടെ നിറക്കി മുഹമ്മദിനെ ദൈവമാക്കി. അതാണ് സൂറത്ത് ഇഖ്ലാസ് കാണുന്നത്, കുൽഹു അള്ളാഹു അഹദ് അള്ളാഹു സമദ് എന്ന് പറഞ്ഞുകൊണ്ട് കാച്ചുന്നത്. അവർ സൂറ ആരിൽ കാണുന്ന അവനാണ് സൃഷ്ടാവ്, അവനല്ലാതെ വേറെ ആരുമില്ല, അവന് മക്കളില്ല, അമ്മയില്ല, അപ്പനില്ല, അമ്മായി അപ്പനില്ല, പിന്നെ ചേടത്തിയില്ല, അനിയത്തി, ഇതൊക്കെ ആർക്കാ പറയാൻ? ഇതൊക്കെ 1400 വർഷങ്ങൾക്ക് പറയുന്ന സുഹൃത്തെ. അതിനു മുമ്പ് ഈ ആളിനെ നാട്ടുകാർക്കറിയത്, നീ അറിയാവുന്ന ഒരു ഹദീസ് വായിക്ക. അവിടെ ഇദ്ദേഹത്തിന്റെ പിതൃവ്യനായ അബുദാലി പറയുന്നുണ്ട്, മുഹമ്മദ് നീ പറയുന്നത് നുണയാണ്, നിനക്ക് മുമ്പ് മറ്റൊരു സമുദായത്തിലും അള്ളാഹു ഒരു ദൈവമെന്ന് ഞാൻ കേട്ടിട്ടില്ലെന്നും അബുദാലി പറയുന്നുണ്ട്. അപ്പൊ അങ്ങനെയാണ് കാര്യങ്ങളുടെ കിടപ്പ്. അതുകൊണ്ട് ഖുർആൻ അനുസരിച്ച് നിങ്ങൾക്ക് വേണം പറയാം അള്ളാഹു ദൈവമാണെന്ന്. പക്ഷെ അള്ളാഹു ദൈവമാകത്തില്ല, അള്ളാഹു കേവലം ഒരു ബിംബമാകുന്നുവെന്നും അത് അറബികളുടെ കുലദൈവങ്ങളിൽ ഒന്നാകുന്നുവെന്നും ഇവിടെ കൃത്യമായ വിവരണം രേഖപ്പെടുത്തിയിരിക്കുന്നു. അതിനെ എടുത്തിട്ടാണ് പിന്നെ ലായും ഫിലായും കൂടെ ലോപിച്ചാണ് എന്തിനാ അതിന്റെ പുറകെ പോണേ, അതിന്റെ പുറകെ എന്തിനാ പോണത്? അതിനെ കുറിച്ച് തന്നെ അവർ പറയുന്നത്. ഞാന് അമാനി മവൻ ഇവിടെ ആരാണ് ഈ മുകളിലോട്ട് എടുക്കുന്നത്? അവിടെ താഴെ ഇരിക്കട്ടെ, നാൻസ് കയറി വന്ന് ആരും സംസാരിക്കാൻ സമ്മതിക്കില്ല. സംസാരിച്ചോണ്ടിരിക്കുന്ന ഫ്ലോയും പോവും, ഇടയിൽ വന്ന് കയറുകയും ചെയ്യും. റെഫറൻസ് വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ചാറ്റിലിട്ടാ മതി. പറഞ്ഞതിന്റെ ആ തഫ്സീറിന്റെ റെഫറൻസ് കൂടെ അങ്ങ് പറഞ്ഞു. ഇവിടെ ചാറ്റിലിട്ട് ഞാനിവിടെ എഴുതേണ്ട മുമ്പിൽ ഞാൻ വായിച്ചേപ്പിക്കട്ടെ. അമാനിമ്മയുടെ തഫ്സീർ വിശുദ്ധ ഖുർആൻ വിവരണം, അദ്ദേഹത്തിന്റെ ഖുർആന്റെ പേരാണ്, അല്ല ഞാൻ പറയുന്നതല്ല, അദ്ദേഹത്തിന്റെ ഖുറാന്റെ പേര് വിശുദ്ധ ഖുറാൻ എന്നാ. ഓൺലൈൻ 8 പേജ് 5136 ഇങ്ങനെ വായിക്കുന്നു, അള്ളാഹുവിനെ ഒരു സ്ഥൂല വസ്തുവായി കണക്ക് കൂട്ടി അവന്റെ ചുറ്റും പരിചാരകരായി മലക്കുകൾ നിലകൊള്ളുന്നതായി അവർ സങ്കല്പിച്ചു. അങ്ങനെ അള്ളാഹുവിന്റെ അതെന്ന സങ്കല്പത്തിൽ വലിയൊരു പ്രതിമയും ചുറ്റുപാടും മലക്കുകളുടേതെന്ന ഭാവന ചെറു പ്രതിമകളും പ്രതിഷ്ഠിച്ച് അവർ അവയെ ആരാധിക്കാൻ തുടങ്ങി. ഇത് മുഹമ്മദിനും മുമ്പ് നൂറ്റാണ്ടുകൾക്ക് ഈ ക്ഷേത്രത്തിൽ നടന്ന ആരാധനയെ കുറിച്ച്. അപ്പൊ ക്ഷേത്രത്തിനകത്ത് അള്ളാഹുവിന്റെ ബിംബ ഇരിപ്പുണ്ടെന്ന് ഇവിടെ അമാനുമാർ പറയുന്നു. ഇനി കേട്ടണം, മറ്റൊരു കൂട്ടർ അള്ളാഹുവിന്റെ ദിവ്യ ഗുണങ്ങളുടെ പ്രതീകങ്ങൾ എന്നവണ്ണം ചില പ്രത്യേക രൂപങ്ങളെ സങ്കല്പിച്ചുണ്ടാക്കി അവയെ പ്രതിഷ്ഠിക്കുകയും ആരാധിക്കുകയും ചെയ്തു പോന്നു. ഇവിടെ പറയുന്നതായ കാര്യം അള്ളാഹു എന്ന ബിംബത്തിന് ചുറ്റും ചെറു പ്രതിമകളെ സൃഷ്ടിച്ചു എന്ന, അതായത് മുഹമ്മദ് രംഗത്ത് വരുമ്പോഴത്തേന് അള്ളാഹു എന്ന ഒരു ബിംബം ഇവിടെ നടുക്ക് നിൽക്കുന്ന ചുറ്റുവശം ചെറു മലക്കുകളും. ഇത് തന്നെ ഖുർആൻ പറയുന്നു. ഖുർആൻ ഒരാഴ്ച വായിച്ചിപ്പിച്ചാൽ നിങ്ങൾക്ക് എങ്ങനെ മനസ്സിലാകും? നിങ്ങൾക്ക് അത് കൃത്യമായിട്ട് മനസ്സിലാകും. സൂറ 79:75 പറയുന്നിങ്ങനെ, മലക്കുകൾ തങ്ങളുടെ നാഥനെ വാഴ്ത്തിയും കീർത്തനം ചെയ്തുകൊണ്ട് സിംഹാസനത്തിന് ചുറ്റും അണിനിരക്കുന്ന നിനക്ക് കാണാം. ഇതാ ക്ഷേത്രത്തിൽ നിൽക്കുന്ന കാര്യമാണ്. ക്ഷേത്രത്തിലെ സിംഹാസനം ഇരിക്കുന്ന സിംഹാസനം എന്ന് പറഞ്ഞാൽ അള്ളാഹു ഇരിക്കുന്നതാ ഇരിപ്പിടത്തിന് ചുറ്റും ചെറുമലക്കൾ വട്ടത്തിൽ നിർമ്മിച്ചു വെച്ചിരിക്കുന്ന പോലെ തന്നെയാണ് അള്ളാഹുവിന്റെ പ്രകൃതി എന്നാണ് സൂറ 79:75 വായിക്കുന്നത്.
അപ്പൊ ഇവിടെ ഒരു പ്രതിമ എന്ന് പറഞ്ഞില്ലേ. ഇനി അടുത്ത കേട്ടോണമേ, മുസ്തഫ ഫൈസിയുടെ വ്യാഖ്യാനം, അദ്ദേഹത്തിന്റെ ഖുർആൻ 27:49 പറയുന്നത് ഇങ്ങനെയാണ്. ആ വാക്ക് ഞാനൊന്ന് വായിക്കാം. സാലിഹിനെയും അവന്റെ ആളുകളെയും നമുക്ക് രാത്രിയിൽ കൊന്നുകളയണമെന്നും പിന്നീട് അവന്റെ അവകാശിയോട് തന്റെ ആളുകളുടെ നാശത്തിന് ഞങ്ങൾ സാക്ഷ്യം വഹിച്ചിട്ടില്ല, തീർച്ചയായും ഞങ്ങൾ സത്യം പറയുന്നവരാകുന്നു എന്ന് നാം പറയണമെന്നും ഞങ്ങൾ അള്ളാഹുവിന്റെ പേരിൽ സത്യം ചെയ്യണമെന്ന് അവർ തമ്മിൽ പറഞ്ഞുറപ്പിച്ചു. കേട്ടോണം, ഇത് നിങ്ങൾ നിങ്ങളുടെ ഖുർആൻ കയ്യിലിരിക്കുന്ന ഏത് ഖുർആന്റെ പരിഭാഷ നിങ്ങൾ പരിശോധിച്ചോ, 27:49. അപ്പൊ ഇവിടെ സാലിഹിനെ വധിക്കണമെന്ന് അള്ളാഹുവിന്റെ പേരിൽ സത്യം ചെയ്യണമെന്ന് അവർ തമ്മിൽ പറഞ്ഞൊത്തു. ഇത് ഏതല്ലാഹുവാ? ഇതാ ബിംബവാ. ഞാൻ താഴെ വായിക്കാം, മനസ്സിലായി? ഈ അള്ളാഹു ആരാന്നറിയാവോ? ഞാനൊന്ന് ഇന്റർഫിയർ ആണ്, സോറി. അതിന്റെ റെഫറൻസ് ഒന്നും കൂടെ ഒന്ന് പറയാമോ? ഏത് ഇപ്പൊ വായിച്ചതിന്റെ? ഇത് പറയിപ്പിച്ചത് നമുക്കാർക്കും വേണ്ടിട്ടല്ല, താഴെ ഇരിക്കുന്ന എറിൻ കെ ആർ. ചാക്കോ പാസ്റ്റർ കള്ളം പറയുകയാണോ അതോ ഉള്ളത് വായിച്ചതാണോ എന്ന് ഒന്ന് പോയി വായിച്ചു നോക്കിട്ട് വാ. ഇനി വായിച്ചിട്ട് അങ്ങനൊന്നും അല്ല, അതിലെന്തെങ്കിലും വ്യത്യാസം ഉണ്ടെങ്കിൽ അത്ര തൻ്റെ ഇടം ഉള്ള ടീമാണ്, ഇനി മോളിൽ കയറി പോരെ. 27:49 പറയുന്നത് സാലിഹിനെ കൊല്ലാ വധിക്കാമെന്ന് അവർ അള്ളാഹുവിന്റെ പേരിൽ സത്യം ചെയ്തെന്ന് വായിക്കുന്നു അവിടെ. ഇതിന് മുസ്തഫ ഫൈസിയുടെ വ്യാഖ്യാനം ഇങ്ങനെയാണ്, വിശുദ്ധ ഖുർആൻ വ്യാഖ്യാനം, അത് അദ്ദേഹത്തിന്റെ ഖുർആന്റെ പേരാണ്, വോളിയം 15:14. അദ്ദേഹം കൊടുത്തിരുന്നത് ഇങ്ങനെ, സാലിഹ് അവിടെ രാത്രി നമസ്കരിക്കുമ്പോൾ വധിക്ക, ഉടനെ തന്റെ വീട്ടുകാരെയും വധിക്ക, നമ്മുടെ നാശത്തിന് 3 ദിവസം മുമ്പായി പറഞ്ഞ് അവന്റെ പണി അതിനു മുമ്പേ നാം തീർക്കണം എന്ന് അവരെല്ലാം ദൈവത്തിന്റെ തല തൊട്ട്, കേട്ടോണം, ദൈവത്തിന്റെ തല തൊട്ട്, അതായത് അള്ളാഹുവിനെ ദൈവം എന്ന് ഉദ്ദേശിച്ചത്, ദൈവത്തിന്റെ തല തൊട്ട് ശപഥം ചെയ്തു. ഇനി കേട്ടോ, ഇനി കേട്ടോ, തങ്ങളുടെ ദൈവത്തെ, ബ്രാക്കറ്റിൽ ബിംബം, അള്ളാഹു എന്നാണ് അവർ വിളിച്ചിരുന്നതെന്ന് 49-ാം വാക്യത്തിൽ മനസ്സിലാക്കാം. മനസ്സിലായോ? ഇത് അവരുടെ കുലദൈവമാണ് ഈ സാധനം. ഇനി ഈ ബിംബത്തിന് ബലിയർപ്പിക്കുന്നു, ഈ അള്ളാഹു എന്ന ബിംബത്തിന് ബലിയർപ്പിക്കാനായിട്ട് ഈ അബു അബ്ദുൽ മുത്തലിഫ് നേർച്ച നേർന്ന് മുഖ പിന്നെ അബ്ദുള്ളക്ക് നറുക്ക് വീഴുകയും അതിൽ നിന്ന് അബ്ദുള്ളയെ രക്ഷിച്ച് 100 ഒട്ടകങ്ങളെ ബലിയർപ്പിക്കുകയും ചെയ്യുന്ന ആ സാധനം വായിക്കണോ? ഞാനിവിടെ വന്നിരുന്ന് പറയുന്നത് ചുമ്മാ അത് ലെക്ചറടിക്കാന്ന് നിങ്ങൾ ഇങ്ങോട്ട് പറഞ്ഞേക്കരുതേ. വായിക്കണോ? വായിക്കണോ? എനിക്ക് വായിക്കാം. ഈ അള്ളാഹു എന്ന ബിംബത്തിന് അവിടെ നരബലി നടന്നിരുന്നു, നരബലി ആ കാബ ക്ഷേത്രത്തിൽ നടന്നിരുന്നു. ഇതൊക്കെ വിസ്മരിച്ചുകൊണ്ട് ഇവിടെ വന്നിരുന്നിട്ട് പറയുകയാണ്, എന്താണ് ഈ അള്ളാഹു സൃഷ്ടാവാണ്. ഇനി ഞാൻ അവിടേക്ക് പോകുന്നില്ല, അത് വേണമെങ്കിൽ നിർബന്ധം തുടങ്ങി ഞാൻ പിന്നീട് വായിക്കാത്തേ. അള്ളാഹു എന്ന പേര് ഇവിടെ കുറച്ചു നേരത്തിന് മുമ്പ് ഇവിടെ പലരും പറഞ്ഞു, ലായും അതും ഇതൊക്കെ ചേർന്നാണ്. ഇവിടെ പണ്ഡിതന്മാർ പറയുന്നത് കേട്ടോ, അവർ ഇരുട്ട് കരിമ്പൂച്ച തപ്പുക ഈ പേരിന് വേണ്ടി. അമാനി ബാബുൽ ഇവിടെ തഫ്സീറ സൂറത്തുൽ ഫാത്തിഹ അദ്ദേഹം കൊടുത്തിന് വ്യാഖ്യാനം അദ്ദേഹം കൊടുത്തിന് വ്യാഖ്യാനം ഇങ്ങനെയാണ്, അള്ളാഹു എന്ന വാക്കിന്റെ മൂലധാതു ഏതാണെന്നുള്ളതിൽ ഒന്നിലധികം അഭിപ്രായങ്ങൾ കാണാം. ഏതായിരുന്നാലും ശരി, അഖില ലോകങ്ങളുടെയും സൃഷ്ടാവും നിയന്താവും പരിപാലകനും രക്ഷിതാവും യജമാനനും ഉടമസ്ഥരുമായ മഹാശക്തിയെ മാത്രം കുറിക്കുന്ന ഒരു സത്യനാമം അത്രേ അത്, കേട്ടോ. ഇത് കേട്ടോ പറയുന്നത്, അള്ളാഹുവിന്റെ മൂലധാതു എന്ന് പറഞ്ഞാൽ, മൂലധാതു എന്ന് പറഞ്ഞാൽ അതാണ്, ഒരു പദാർത്ഥത്തിന്റെ മൗലിക ഘടകത്തിനാണ്, അല്ലെങ്കിൽ പദങ്ങളുടെ മൂലം. ആ വാക്ക് എവിടെ നിന്നാ വന്നതിനെ കുറിച്ച് ഒന്നിലധികം അഭിപ്രായ വ്യത്യാസമുണ്ട്. പക്ഷെ എങ്ങനെയായാലും അവൻ തന്നെ സൃഷ്ടിച്ചു. ഇത് ഭദ്രകാളിയുടെ ഭക്തന്മാർക്ക് പറയാമല്ലോ, ഇത് ഭദ്രകാളിക്കും പറയാമല്ലോ, ഒരു ഭദ്രകാളി ഭക്തനും പറയാം, ഭദ്രകാളിയുടെ ഉത്ഭവത്തെ കുറിച്ച് ഒന്നിലധികം അഭിപ്രായങ്ങളുണ്ട്. പക്ഷേ ഏതായിരുന്നാലും അഖില ലോകങ്ങളുടെ സൃഷ്ടാവും നിയന്താവും പരിപാലകയും യക്ഷകനും യജമാനത്തെയും ഉടമസ്ഥയുമായ ആ മഹാശക്തിയെ കുറിച്ച് നാം ആണ് ഭദ്രകാളി എന്ന് പറഞ്ഞാൽ ഭദ്രകാളി ദൈവമാകൂ. ഞാനിവിടെ നിർത്തുക. അതുകൊണ്ട് പേരിലേക്ക് പോകേണ്ട, ആ അസ്തിത്വത്തെ കുറിച്ച് തന്നെയാണ് ഇവിടെ ചർച്ച ചെയ്യേണ്ടത്. പേര് രണ്ടാമത്, പേര് എവിടെ നിന്നാ വന്നെന്ന് നാട്ടുകാർക്ക് പോലും അറിയത്തില്ല, പണ്ഡിതന്മാർക്കും അറിയത്തില്ല. ഓക്കെ.